പഴശ്ശിരാജയുടെ പിൻതലമുറക്കാർ താമസിച്ചിരുന്ന മട്ടന്നൂർ പഴശ്ശി കോവിലകം സംരക്ഷിത സ്മാരകമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങി. ഇതോടെ കോവിലകം നാശത്തിന്റെ വക്കിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതി വീരമൃത്യു വരിച്ച് കേരളവർമ്മ പഴശ്ശിരാജയുടെ പിൻതലമുറകൾ താമസിച്ചിരുന്ന കോവിലകമാണ് തകർന്നു വീഴുന്നത്. 113 വർഷം പഴക്കമുള്ള പടിഞ്ഞാറേ കോവിലകം സർക്കാർ ഏറ്റെടുക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപടികൾ വൈകുകയായിരുന്നു. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം സർക്കാർ അംഗീകരിച്ചുവെങ്കിലും പ്രാരംഭ പ്രവർത്തനം പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. കോവിലകത്തിന്റെ റിപ്പോർട്ട് 1.5 വർഷം മുൻപ് റവന്യൂ വകുപ്പ് സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. കോവിലകം പൊളിച്ചു വിൽക്കാൻ ഉടമകൾ തീരുമാനിച്ചതോടെ കോവിലകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മട്ടന്നൂർ നഗരസഭയും നാട്ടുകാരും രംഗത്തെത്തുകയായിരുന്നു. ചരിത്ര സ്മാരകമാക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാരിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായത്. ഇരിട്ടി തഹസിൽദാർ കോവിലകത്തിന്റെ വില ഉൾപ്പെടെ കണക്കാക്കിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മഹത്തായ ഒരു രാജവംശത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന കോവിലകം സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് 2010 മട്ടന്നൂർ നഗരസഭ മുൻകൈയെടുത്ത് കോവിലകത്ത് യോഗം വിളിച്ചിരുന്നു. എന്നാൽ കോവിലകം ന്യായവിലയ്ക്ക് ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും സാധന സാമഗ്രികളും സംരക്ഷിക്കുവാൻ സംസ്ഥാന മ്യൂസിയം വകുപ്പ് എത്രയും പെട്ടെന്ന് തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ പഴശ്ശിരാജയുമായിട്ട് നേരിട്ട് ഉള്ള ബന്ധം ഇല്ല എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കോവിലകം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ചില പ്രയാസങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഈ കോവിലകം ഇങ്ങനെയൊരു കെട്ടിടം പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരുന്നെങ്കിൽ അത് ഈ നാട്ടിനും അതുപോലെ ചരിത്ര സംരക്ഷിക്കുന്ന അങ്ങനെയുള്ള ചരിത്രകാരന്മാർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരു അനുഭവയോഗ്യമായൊരു സംഗതിയായി മാറുമായിരുന്നു. കോവിലകം തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ഓരോ ഭാഗവും തകർന്നു വീഴുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ ഒരു മുറിയുടെ ഞാല് തകർന്നതിനാൽ നാട്ടുകാർ ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിയെങ്കിലും ഇതൊക്കെ നശിച്ചിരിക്കുകയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ കോവിലകം പൂർണ്ണമായും തകർന്നു വീഴും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.